കിഡ്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോളറാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇപ്പോഴും കോളർ തെറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് വ്യത്യാസം വന്നാലൊന്നും പ്രശ്നമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അല്ലെ, കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് കൂടിപ്പോവും ചിലർക്ക് അത് കുറഞ്ഞു പോവും. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്ന് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചുരിദാറിനെ ഇതുപോലെ മടക്കുക കേട്ടോ. ഞാനിപ്പോൾ കോളർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ മുന്നേ കട്ടിങ്ങും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് ഈ സെൻറ്റർ ഒന്ന് കാണുക കേട്ടോ. ബാക്ക് പോർഷൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെറിയ കട്ട് കൊടുത്തു. അതാണ് സെൻറ്ററിൽ നിന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം സൈഡിൽ കൂടി ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് അളവെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 9 ഇഞ്ച് 9 ഇഞ്ചാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മടക്കിയത് കൊണ്ട് ഇതിൻ്റെ ഡബിള് വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുമ്പോൾ 18 കറക്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇത് കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കാണാം കേട്ടോ. ഇനി നിങ്ങൾ കറക്റ്റ് അളവാണ് എടുക്കുന്നത്. 18 ഇഞ്ച് തന്നെയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ തികഞ്ഞില്ലെങ്കിൽ ആ ലെങ്ത്ത് കോളറിൻ്റെ ലെങ്ത്ത് കുറവായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ ഒന്നും കൂടി മടക്കി അതിൻ്റെ ആ ലെങ്ത്ത് ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ കോളറിൻ്റെ. ഇപ്പം ഞാൻ കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ച് തരാം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ 2 ലെയറായിട്ട് നമ്മൾ ക്യാൻവാസ് മടക്കി വെച്ചിരിക്കുകയാണ് കോളർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം ആ 9 ഇഞ്ച് തന്നെ ഒരു ഡബിൾ ലെയറായിട്ട് 18 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് നെക്ക് വിഡ്ത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ 7 ഇഞ്ച് 7 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ നീളവും വീതി എടുക്കുക. ഇനി നമ്മളിവിടെ ഈ മടക്ക് സൈഡിൽ നിന്ന് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഡബിള് വീണ്ടും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് മുകളിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം പല രീതിയിൽ കോളർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1.5 ഇഞ്ചോളം ഈ കോർണറിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഈ സ്കെയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അവിടെ ഒന്ന് ആർച്ച് പോലെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല. അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോളറിൻ്റെ വീതി നിങ്ങൾക്ക് എത്ര വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 1 ഇഞ്ച് ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ആ ഡോട്ടുകൾ യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇതാണ് കോളറിൻ്റെ ആ വീതിയായിട്ട് വരുന്നത്. ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യുമ്പം ഇതുപോലെ മുന്നേ ഒന്ന് നോക്കുക കേട്ടോ. നമുക്കിപ്പോൾ 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് എടുക്കുന്നവർ 18 ഇഞ്ച് തന്നെ. അപ്പോൾ 9 ഇഞ്ച്, അതായത് 2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. 9 വെച്ചിട്ട് നമുക്കിങ്ങനെ വരച്ച് അവിടെ വേണമെങ്കിൽ ആ കോളറിൻ്റെ ഒരു ചെറിയൊരു കർവ് ഷേപ്പ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ അറിയുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവർ നമുക്ക് കൂട്ടി എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ സൂചി കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുകയാണ് കേട്ടോ. 18 ഇഞ്ചിനേക്കാളും കൂടുതൽ എടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത്ത് കൂട്ടിയാണ് എടുക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടോ റൗണ്ട് കോളർ ആ ഷേപ്പ് തന്നെ കിട്ടി. ഇനി ഇത് നമ്മൾ ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുക. ഏത് ക്ലോത്താണോ നമ്മൾ കോളറിന് വേണ്ടി വെക്കുന്നത് അതിലേക്ക് ഇതുപോലെ അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കി വരുന്ന പീസൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിൽ അയൺ ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം അത് നമുക്ക് അതിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാനുള്ളതാണ്. ആ അടിപ്പ് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അഴിച്ച് കളയാം കേട്ടോ. അതുപോലെ 2 പീസ് നമ്മളെടുക്കുക.
അപ്പോൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട്, കാരണം ഈ ക്യാൻവാസിനെ കവർ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഈ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക, അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണ്ട, കാരണം നമ്മളിത് കറക്റ്റായിട്ടല്ല എടുക്കുന്നത്, ലെങ്ത്ത് കൂട്ടിയല്ല എടുക്കുന്നത്, അത് നമുക്ക് കട്ട് ചെയ്ത് പോവും. അതുകൊണ്ട് ഈ സൈഡ് മാത്രം ഇപ്പോൾ കറക്റ്റായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നമ്മളെ നേരത്തെ കാണിച്ച ആ 18 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ 1/2 ഇഞ്ച് ക്യാൻവാസിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, ഈ സൈഡിൽ കൂടി കണ്ടോ, നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു, ആ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചുരിദാറൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ കോളറിനുള്ള ക്ലോത്ത് തികയുന്നില്ലെങ്കിൽ യോജിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിലും വീതിയിലും ഒക്കെ ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ കൂടെ ഇതേപോലെ കട്ടിങ് കൊടുക്കുക, കാരണം ഈ ഷേപ്പ് നമുക്ക് മറിച്ചിടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ അടിയിലത്തെ പീസ് ഒരു പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത് അതനുസരിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്, അതനുസരിച്ചിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇനി ഈ പീസ് കണ്ടോ, ക്യാൻവാസ് വെച്ച പീസ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മൾ മുകളിൽ നേരത്തെ കട്ടിങ് കൊടുത്ത തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ താഴത്തെ പീസിലേക്ക് പതിച്ച് കണ്ടോ, ഇതിലേക്ക് പതിച്ച് വെച്ച് അടിച്ചു കൊടുക്കുക. ക്യാൻവാസ് വെച്ചതിലേക്കല്ല അടിക്കേണ്ടത്, അല്ലാത്ത അടിയിലത്തെ പീസിലേക്ക് കണ്ടോ ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് മറിച്ചിടുക കണ്ടോ, മറിച്ചിട്ടതിന് ശേഷം അപ്പോൾ അടിയിലത്തെ പീസിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അത് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അയൺ ചെയ്ത് എടുക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടും കണ്ടോ. ഇത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി മറിച്ച് കൊടുക്കുക. ഈ മുകളിൽ കൂടി പതിച്ചടിക്കുന്നത് ഇപ്പോൾ ചെയ്യരുത്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പതിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം കണ്ടോ നമ്മൾ ഈ ക്യാൻവാസ് വെച്ച ആ പീസിൻ്റെ അതേ ആ ഒരു വീതിയിൽ ഞാൻ അടിയിലത്തെ പീസിലേക്കും കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് കറക്റ്റ് അതേ ലെവലിൽ തന്നെ ആ വരയിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മുകളിലത്തെ പീസ് കണ്ടോ ഒരേ കളറാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല കണ്ടോ, അതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കുവാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ 1/4 ഇഞ്ചല്ലേ വിട്ടിട്ടുള്ളൂ, അതിൽ കൂടി തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. അപ്പോൾ ഇത് കറക്റ്റ് ലെങ്ത് അല്ല നമ്മൾ എടുത്തിരിക്കുന്ന കോളറിൻ്റെ കൂട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ചുരിദാറിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പോർഷനിൽ ചെറിയ കട്ടിങ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് കണ്ടോ ഇതുപോലെ ഉൾവശത്ത് നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ചീത്ത വശമാണ് ഇട്ടിരിക്കുന്നത്, അത് പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക കേട്ടോ. സൈഡിൽ നിന്ന് ഒരറ്റത്തു നിന്ന് തുടങ്ങണ്ട, കാരണം ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ച് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്, അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് മറക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ ആ സെൻറ്ററിൽ പിൻ ചെയ്ത് വെച്ച ആ പോർഷൻ ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ അടിച്ചു തുടങ്ങുകയാണ് കേട്ടോ. കണ്ടോ ഇതേപോലെ ഒരു സൈഡിലേക്ക് അടിച്ചു പോവുക. അപ്പോൾ നമ്മൾ വലിച്ചൊന്നും കൊടുക്കരുത്, സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് വിട്ട് വിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ ഇതേപോലെ വിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അറ്റത്തെത്തി കണ്ടോ, ഇതേപോലെ എത്തി. ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കറക്റ്റാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കറക്റ്റ് തന്നെ വരും. ഞാനിപ്പോൾ കൂടുതലല്ലേ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അവിടെ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് വരുമ്പോൾ കാണാം. ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതും സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ കണ്ടോ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ ഇനി അടുത്ത പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. കോളർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, നമ്മളിവിടെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വിട്ടതിൽ കൂടി നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി തന്നെ അടിച്ചു പോരുക കേട്ടോ. ഇപ്പോൾ ഈ സൈഡിലെത്തിയപ്പോഴും കണ്ടോ ഇവിടെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ വന്നിട്ടുണ്ട്, അത് നമുക്ക്
cut the cut. Now, we have to cut the cut. This is the first one. 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 അടിച്ചുകൊടുക്കണം അപ്പോൾ അടിച്ചുകൊടുക്കുന്നതിനു മുന്നേ ഇവിടെ നമ്മൾ യോജിപ്പിച്ച് എടുക്കണം ഉൾവശത്തേക്കും യോജിപ്പിച്ച് എടുക്കണം ഈ അറ്റം രണ്ട് സൈഡിന്റെ അറ്റത്ത് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ട്ടോ ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ലെങ്ത് കിട്ടുന്നതിനു വേണ്ടിയിട്ട് ഇതുപോലെ കണ്ടോ ഇവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക അതുപോലെ അടുത്ത സൈഡ് അതിനു ശേഷം നമുക്ക് ഇനി Side യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് വേണം കണ്ടോ ഇതുപോലെ തിരിച്ചിട്ട് ഉൾവശത്തുന്ന ആ സൈഡ് അടിച്ചിട്ട് മറക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഉൾവശത്തേക്ക് നമ്മൾ മറച്ചെടുത്തതിനു ശേഷം ആ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കോളറിന് ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ ഒരു അവിടെ ഒരു വളഞ്ഞ ഷേപ്പ് അത് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡിൽ അതുപോലെ പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക ട്ടോ ഉൾവശത്തേക്ക് ഒന്ന് മറച്ചിട്ട് കറക്റ്റ് ആ പോയിന്റ് തന്നെ നമ്മൾ അറ്റത്ത് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന തയ്യൽ തുമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് പുറത്തേക്ക് തന്നെ മറയ്ക്കാം അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഇനി ഇവിടെ ഷേപ്പ് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കർവ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് മറിക്കേണ്ടത് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിൻ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിനേ ഉള്ളൂ കേട്ടോ ഇതുപോലെയാണ് പിന്നെ നമ്മൾ മറിച്ച് എടുക്കുന്നത് മറിച്ചെടുത്തിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലാക്കിയിട്ട് വീണ്ടും പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ വളരെ ഈസി അല്ലേ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇതുപോലെ ലെങ്ത് കറക്റ്റ് ആകാതെ വരുന്നവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ മോഡലെല്ലാം തന്നെ കോളറാണ് അപ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇനി ഞാൻ ആ സൈഡ് നമ്മൾ വരച്ചില്ല ലൈൻ വരച്ചു കൊടുത്തില്ലേ കറക്റ്റ് ലെവലിൽ അറ്റത്ത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്ന് ആ ഒരു കോളറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ അവിടം വരെ മതി അതിനുശേഷം ബാക്കി പോർഷൻ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അതുപോലെ രണ്ട് സൈഡും അടുത്ത സൈഡും കണ്ടോ ഇത് മറ്റേ സൈഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ അറ്റം ഞാൻ ഇവിടെ ഒന്ന് കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒരു കർവ് കൊടുക്കുക ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ ഇനി ബാക്കിയുള്ള തയ്യൽ തുമ്പ് ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ആ കോർണറിലൊക്കെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ അതിനുശേഷം കണ്ടോ തിരിച്ചിട്ടു തിരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സിസേഴ്സൊക്കെ ഇട്ടിട്ട് ആ കോർണർ കറക്റ്റാക്കി കണ്ടോ ഇതേപോലെ കിട്ടി അപ്പോൾ എത്ര സിമ്പിളാണ് അല്ലേ വളരെ നീറ്റായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് പതിച്ച് അടിച്ചു കൊടുക്കുക അപ്പോൾ കണ്ട തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കി നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അറ്റത്തു നിന്ന് അടിച്ചു പോവുക കേട്ടോ അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കറക്റ്റ് ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിരിക്കും വലിക്കുകയൊന്നും ചെയ്യരുത് തയ്ച്ചു വരുന്നതനുസരിച്ച് വിട്ട് വിട്ട് കൊടുക്കുക കേട്ടോ തിരിച്ച് തിരിച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി അറ്റം വരെ കൊണ്ടുവന്നതിന് ശേഷം മുകളിലേക്ക് ഒന്നും കൂടി മുകളിലത്തെ പോർഷനും കൂടി പതിച്ചടിക്കുക അപ്പോൾ അടിയിലൊക്കെ ചുളിവുകളില്ലാതെ നീറ്റായിട്ട് അടിച്ചു വരിക കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ അടുത്ത അറ്റത്തെത്തി ഇനി ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ കുത്തി നിർത്തി ഇനി മുകളിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ ചുറ്റി അടിച്ച് വരികയാണ് ഇനി മുകളിലേക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കുക സൂചി കുത്തി നിർത്തി തിരിച്ചു കൊടുത്ത് മുകളിലെത്തിയതിന് ശേഷം വീണ്ടും അവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് ഇനി വീണ്ടും മുകളിലത്തെ പോർഷൻ പതിച്ച് അടിച്ചു കൊടുക്കുക
അപ്പോൾ ഇപ്പോൾ അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആദ്യം തന്നെ പതിച്ചടിച്ച് കൊടുക്കാതിരുന്നത് കേട്ടോ. മറിച്ചിട്ടപ്പോൾ നമ്മൾ പതിച്ചടിച്ചിരുന്നില്ലല്ലോ, അതിപ്പം അടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് അടിച്ച് അടുത്ത സൈഡ് വരെ കൊണ്ടുവന്ന് കണ്ടോ, ഇവിടെ എത്തി, അടുത്ത പോർഷനെത്തി. ഇനി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും കുത്തി നിർത്തി അടിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവസാനിപ്പിച്ചെടുക്കുക. അപ്പോൾ എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കോളർ കിട്ടിയത് നോക്കുക കണ്ടോ. ഒരു ചുളിവും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഉൾവശം എല്ലാം നല്ല നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ കോളർ തയ്ക്കാൻ ശരിയാവില്ല എന്നോർത്ത് പേടിച്ചിട്ട് തയ്ക്കാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കണ്ടോ, എത്ര പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. ഈ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മുന്നിട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താങ്ക് യു.